നമുക്കെന്ത് മാധ്യമ സ്വാതന്ത്ര്യം? മോദി സാറിനെ കുറിച്ച് ഒരു 1000 വട്ടം ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. മോദി സാർ ഇന്ത്യയെ ലോകത്തിൻ്റെ ഉച്ചിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതിയല്ലോ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നമ്മുടെ രാജ്യം 11 സ്ഥാനം പിന്നിലേക്ക് പോയിരിക്കുന്നു. 150 ആയിരുന്ന റാങ്ക് 161 ആയി. പ്രശ്നബാധിതമായ പാകിസ്ഥാൻ പോലും നമുക്ക് മുന്നിൽ, ശ്രീലങ്ക നമുക്ക് മുന്നിൽ, ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ നമുക്ക് മുന്നിൽ. നമ്മളിവിടെ മോദി ഇവിടെ എന്തൊക്കെയോ ഈ രാജ്യത്തെ രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് സംഘികളുടെ ആ തള്ളൽ കേട്ട് മൂക്കത്ത് വിരൽ വച്ചിരിക്കുകയാണ്. പട്ടിണി സൂചികയിൽ നമ്മളിവിടെ നിൽക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ നിൽക്കുന്നു. ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നിൽക്കുന്നു. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഇത്തരം ഘടകങ്ങൾ വിലയിരുത്തി ആ പട്ടികകൾ പുറത്തുവിടുന്ന ഏജൻസികൾ അവരെല്ലാം മോശക്കാരാണ് എന്നാണ് ബി ജെ പി കാർ പറയുന്നത്. ഇതിപ്പോൾ പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ സംഘടനയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഭരണകൂടങ്ങളുടെ വേട്ടയെക്കുറിച്ചുമൊക്കെ കൃത്യമായി പഠനം നടത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവർ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ ആളുകളല്ല. അപ്പോൾ കൃത്യമായി മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം 11 സ്ഥാനങ്ങൾ പിന്നിലേക്കിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്ത് കുന്തമാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം 11 സ്ഥാനം പിന്നോട്ടിറങ്ങുമ്പോൾ പാകിസ്ഥാനും ശ്രീലങ്കയുമൊക്കെ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ 135-ാമതാണ് ശ്രീലങ്ക നിൽക്കുന്നത്. ശ്രീലങ്കയിലൊക്കെ ഈ ആഭ്യന്തര കുഴപ്പങ്ങളും ഒക്കെയായി. പാകിസ്ഥാനും അതുപോലെ തന്നെയാണ്. അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ഭരണകൂടങ്ങൾ ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ ഈ തള്ള് മാത്രമാണ്. തങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായി അവർക്കെതിരെ നടപടി ഉണ്ടാകും. BBC പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെപ്പോലും വിലക്കുന്നതിന് വേണ്ടി, അവരെ റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളികളായി തന്നെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടപ്പെടും. BJP ഇനി ഇത് എത്ര കൊള്ളരുതാത്ത ഏജൻസി എന്ന് പറഞ്ഞാലും റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന പാരീസ് ആസ്ഥാനമായുള്ള ആ സംഘടന മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിവരമുള്ളവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഇൻഡെക്സിന് വലിയ പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നതും. ഇവിടെ ഇനി BJP സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പിന്നിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ.